നമസ്കാരം കേരള പോലീസ് മേധാവിയാകുന്ന ആദ്യ വനിതയായി ചരിത്രം എഴുതാനുള്ള ഡോക്ടർ ബി സാന്ധ്യയുടെ വഴി അടച്ചാണ് നിലവിലെ ഡി ജി പി അനിൽകാന്തിന് രണ്ടു വർഷം സർക്കാർ കാലാവധി നീട്ടി നൽകിയത് തന്നെക്കാൾ സീനിയറായ മൂന്ന് ഡി ജി പിമാർക്ക് പോലീസ് മേധാവി കസേരയിലേക്കുള്ള വഴി അടച്ചാണ് അനിൽകാന്ത് പോലീസ് മേധാവി കസേരയിൽ തുടർന്നത് ഇത് സുധേഷ് കുമാർ വിരമിച്ചു ബി സന്ധ്യയും ടോമൻ ചി തച്ചങ്കരിയുമാണ് ബാക്കിയുള്ളത് അനിൽകാന്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് വരെ പോലീസ് മേധാവിയായി തുടരാൻ സാധിക്കും നിയമിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവിയാകുന്ന ആദ്യ വനിതയായി ബി സന്ധ്യ മാറുമായിരുന്നു ബി സന്ധ്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെയും മനുഷ്യാവകാശ കമ്മീഷൻ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടോമൻജി തച്ചങ്കരിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെയുമാണ് കാലാവധി എക്സൈസ് കമ്മീഷണർ എസ് അനന്തകൃഷ്ണന് ഇനി അവസരവുമില്ല രണ്ടായിരത്തി മൂന്ന് മെയ് വരെയാണ് അദ്ദേഹത്തിന് സർവീസ് ഉള്ളത് സുതേഷ് കുമാർ വിരമിച്ചതോടെ അനന്തകൃഷ്ണന് ഡി ജി പി റാങ്ക് ലഭിക്കുമെങ്കിലും പോലീസ് മേധാവിയാകാൻ സാധിക്കില്ല കേരള കേഡറിൽ ഏറ്റവും സീനിയറായ അരുൺകുമാർ സിൻഹ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ചുമതലയുള്ള എസ് പി ജിയുടെ മേധാവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെ കാലാവധിയുള്ള അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടാതിരുന്നതോടുകൂടിയാണ് അനിൽകാന്തിന് നറുക്ക് വീണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബാച്ചിലെ സുധേഷ് കുമാറിനെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാച്ചിലെ ബി സാന്ധ്യയെയും ഒഴിവാക്കിയാണ് സംസ്ഥാന പോലീസിന്റെ മുപ്പത്തിനാലാം മേധാവിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ചിലെ അനിൽകാന്തിനെ പോലീസ് മേധാവിയാക്കിയത് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മേധാവിക്ക് രണ്ട് വർഷം വരെ കാലാവധി നൽകാമെങ്കിലും നിയമന ഉത്തരവിൽ കാലാവധി രേഖപ്പെടുത്തിയിരുന്നില്ല അഞ്ചു മാസത്തെ പ്രവർത്തനം കൂടി വിലയിരുത്തിയാണ് അനിൽകാന്തിന് സേവനം നീട്ടി നൽകിയത് വിരമിച്ച ശേഷം പോലീസ് മേധാവിക്ക് സേവനം നീട്ടി നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പോലീസ് മേധാവിയായ അഞ്ചു മാസക്കാലം സർക്കാരിന്റെ ഇംഗിതത്തിനൊപ്പം പ്രവർത്തിച്ച അനിൽകാന്തിൽ സർക്കാർ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു അനിൽകാന്ത് രാജിവെച്ചാലേ ഇനി ഇനിങ്കരിക്കും രക്ഷയുള്ളൂ പോലീസ് മേധാവിയെ രണ്ടു വർഷത്തേക്ക് മാറ്റരുത് എന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടെങ്കിലും വിരമിക്കുന്നവർക്ക് ബാധകമല്ല കാലാവധി നീട്ടാൻ സർക്കാരിന് അധികാരമുണ്ട് മുപ്പത് വർഷം സർവീസുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസ് മേധാവിയാകാൻ പരിഗണിക്കാറുള്ളത് അനിൽകാന്തിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം സീനിയോറിറ്റിയിൽ മുന്നിൽ കെ പത്മകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെ സർവീസ് ഉണ്ട് ഷേഖ് ദബി സാഹിബിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയും ഐ ബിയിലുള്ള ഹരിനാഥ് മിശ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെയും റവാഡ ചന്ദ്രശേഖറിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെയും സർവീസ് ഉണ്ട് ഇന്റലിജൻസ് മേധാവിയായ ടി കെ വിനോദ് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെയും വിജിലൻസ് മേധാവി മനോജ് അബ്രഹാമിന് രണ്ടായിരത്തി മുപ്പത്തി ജൂൺ വരെയുമാണ് കാലാവധി അതിനാൽ തന്നെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പത്മകുമാർ ആയിരിക്കും അടുത്ത ഡി